കേരള മത്തി മത്സ്യങ്ങളുടെ ലഭ്യതക്കുറവും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ തീർത്തും ദുരിതത്തിലാക്കിയിരിക്കുകയാണ് കേരളീയരുടെ വിഭവമായ മത്തിയുടെ ലഭ്യതയിൽ സംസ്ഥാനത്ത് ഗണ്യമായ കുറവാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ മത്തിയുടെ ലഭ്യതയിൽ കാര്യമായ കുറവുണ്ടായിട്ടുണ്ട് ഇതിനിടെ അധികം മത്തി ലഭിക്കുന്ന സംസ്ഥാനമെന്ന സ്ഥാനവും കേരളത്തിന് നഷ്ടമായി രണ്ടായിരത്തി പതിനേഴിൽ മത്തി ലഭ്യതയിൽ നേരിയ പുരോഗതി ഉണ്ടായെങ്കിലും രണ്ടായിരത്തി പതിനെട്ടായതോടെ വീണ്ടും കുറഞ്ഞു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോഴും മത്തിയുടെ ലഭ്യതയിൽ കാര്യമായ കുറവാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ നാല് വർഷമായി മത്തിയിലുണ്ടായ കുറവ് ഗണ്യമായ കുറവായിരുന്നു വരുന്നെങ്കിൽ ഇപ്പം തീരെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം മത്സ്യത്തൊഴിലാളികളും വളരെ വലിയ രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് സമുദ്രോപരിതലത്തിലെ ചൂട് വർദ്ധിച്ചതും ഇതുമൂലം ആവാസ വ്യവസ്ഥയിലുണ്ടായ മാറ്റവുമാണ് മത്തിലഭ്യതയിലെ ഗണ്യമായ കുറവിന് കാരണം ഇതോടെ നിരവധി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ് ദുരിതത്തിലായത് പുതിയ വള്ളം ഇറക്കാനായി വായ്പ എടുത്ത തൊഴിലാളികൾ ജപ്തി ഭീഷണി നേരിടുകയാണ് നമ്മൾ നാല്പതാളുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ പത്താളുടെ ഗ്രൂപ്പോ ഒക്കെ ബാങ്കിൽ നിന്ന് വായ്പ എടുത്താണ് വള്ളവും വലയൊക്കെ ഉണ്ടാക്കുന്നത് ഈ മത്സ്യ ലഭ്യത കുറവ് മത്തിലഭ്യത കുറവ് ഇതിന്റെ തിരിച്ചടവുകൾ ബാധിച്ചിരിക്കുന്നു മത്തിക്ക് പുറമെ മറ്റു മീനുകളുടെ ലഭ്യതയിലും ഗണ്യമായ കുറവ് ഉണ്ടായിട്ടുണ്ട് അതേസമയം സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെയുള്ള മത്സ്യ ഗവേഷണ സ്ഥാപനങ്ങൾ നടത്തിയ നിരീക്ഷണത്തിൽ മത്തിയുടെ ലഭ്യത ഇനിയും കുറയുമെന്നാണ് കണ്ടെത്തൽ ട്വന്റിഫോർ കോഴിക്കോട്